ഹലോ ഫ്രണ്ട്സ്, എൻ്റെ പുതിയ വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് മലയാള സിനിമയിൽ 2024 ഇറങ്ങാൻ പോകുന്ന കത്തനാർ എന്ന് പറഞ്ഞ സിനിമയുടെ ഒഫീഷ്യൽ ഗ്ലിംസ് ഇറങ്ങിയിട്ടുണ്ട്. ആ ഒരു വീഡിയോ കണ്ടിട്ട് കണ്ടവരെല്ലാവരും ത്രില്ഡ് അടിച്ചിരിക്കുന്നു. അത്ര രസമായിട്ടാണ് അവർ അതിൻ്റെ കുറച്ചൊരു ഭാഗങ്ങളുള്ളെങ്കിൽ പോലും അത് ഉൾക്കൊള്ളിച്ചൊരു വീഡിയോ അവർ ചെയ്തിരിക്കുന്നത്. സൂപ്പറായിട്ടുണ്ട്, പറയാൻ വാക്കുകളില്ല. എനിക്കത് കണ്ടിട്ട് ത്രില്ഡ് അടിച്ചിരിക്കുകയാണ്. അത് റിലീസാകാൻ വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. കത്തനാറുമ്പോൾ എല്ലാവർക്കും അറിയാമല്ലോ, ഗോസ്റ്റ് അതുപോലെ യെച്ചികൾ ഇവരെയൊക്കെ തളയ്ക്കാൻ വേണ്ടി വരുന്ന ഒരു പുണ്യാളൻ അല്ലേ, അതാണ് കത്തനാരെന്നാണ്. നമ്മൾ മുൻപൊക്കെ സീരിയലൊക്കെ ആയിട്ട് നമ്മൾ കണ്ടിട്ടുള്ളതാണ് കത്തനാരുടെ കഥ. ഇതെന്ന് പറയുമ്പോൾ കുറച്ച് ബഡ്ജറ്റൊക്കെ ഇട്ടിട്ട് സൂപ്പറായിട്ട് സിനിമയാകുമ്പോൾ അതിൻ്റെതായ രീതിയിൽ പിടിക്കുമല്ലോ. ഇതിൻ്റെ പ്രൊഡ്യൂസർ എന്ന് പറയുന്നത് നമ്മുടെ വിജയ് ബാബു ആണ്. ഫ്രൈഡേ ഫീലിംഗ് ഹൗസ് ആണ് ഇത് എൻ്റെ പ്രൊഡക്ഷൻ കമ്പനി എന്ന് പറയുന്നത്. വിജയ് ബാബു ആണ്, എല്ലാവർക്കും അറിയാമല്ലോ. അദ്ദേഹത്തിൻ്റെ മുമ്പത്തെ മൂവീസൊക്കെ റോജിൻ ഡയറക്റ്റ് ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ ഡയറക്ടർ റോജിൻ ആണ്. നമുക്കെല്ലാവർക്കും അറിയാം റോജിൻ എന്ന് പറയുന്നത് ഹോം എന്ന് പറഞ്ഞ സിനിമയുടെ ഡയറക്ടറാണ്. അതിന് മുമ്പ് മങ്കിപ്പൻ എന്ന് പറഞ്ഞൊരു മൂവി അദ്ദേഹം ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഫസ്റ്റ് മൂവിയാണ് തോന്നുന്നത് മങ്കിപ്പൻ. അപ്പോൾ മങ്കിപ്പനിൽ അഭിനയിച്ചിരിക്കുന്നത് ജയസൂര്യയാണ്. അപ്പോൾ ജയസൂര്യ തന്നെ കത്തനാരായിട്ട് ഈ മൂവിയിൽ അഭിനയിച്ചിരിക്കുന്നത്. എനിക്ക് ചെറിയ വീഡിയോ തന്നെ കണ്ടിട്ട് പടം സൂപ്പറായിരിക്കുന്നതാണ് തോന്നുന്നത്. പ്രത്യേകിച്ച് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു കാര്യമാണല്ലോ ഹൊറർ മൂവീസ് കാണുക എന്ന് പറയുന്നത്. കുറച്ച് ഫാൻറ്റസി ടൈപ്പ് മൂവീസ് കാണാൻ ഒരുപാട് ആൾക്കാർക്ക് ഇഷ്ടമാണ്. അത് നല്ല രീതിയിൽ പിടിച്ചു കഴിഞ്ഞാൽ എല്ലാവരും അക്സെപ്റ്റ് ചെയ്യും. ഇപ്പോൾ വിനയൻ്റെ പണ്ടത്തെ യക്ഷി കഥകൾ പോലും നമ്മൾ കണ്ട് ഇഷ്ടപ്പെട്ട് അതൊക്കെ ഹിറ്റാക്കി കൊടുത്തിട്ടുള്ളതാണ്. അപ്പോൾ അതിൻ്റെ അടുത്ത് വരുമ്പോൾ ഈ കഥനാരുടെ കഥ എന്ന് പറയുമ്പോൾ ഒരുപാട് ഇതുപോലത്തെ ഇൻസിഡൻസ് വരുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ശരിക്കും പറഞ്ഞാൽ ഹോളിവുഡ് ലെവലിലൊക്കെ പിടിക്കുകയാണെങ്കിൽ അടിപൊളിയായിരിക്കും. ഹോളിവുഡിലൊക്കെ വന്നിട്ടുള്ള നണ്ണൊക്കെ ഉണ്ടല്ലോ, അതിൻ്റെയൊക്കെ ഒരു മൂഡിൽ പിടിച്ചാൽ മതി. കാരണം ഇതൊരു ക്രിസ്ത്യൻ ഒരു കഥയാണല്ലോ. അപ്പോൾ അതിൽ കുറേ കുരിശും കാര്യങ്ങളും അതുപോലെ കുറേ ഡാർക്ക്നെസ് നൈറ്റൊക്കെ വെച്ച് പിടിക്കുമ്പോൾ സൗണ്ട് ഇഫക്ട്സും സ്പെഷ്യൽ ഇഫക്ട്സും ഒക്കെ വരുമ്പോൾ തന്നെ അടിപൊളിയാവുമെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ എന്തായാലും നിങ്ങൾ കണ്ടു നോക്കൂ, ഈ വീഡിയോ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഭയങ്കര ത്രില്ഡ് അടിക്കും. എനിക്കൊന്നും ജയസൂര്യയുടെ വരാൻ പോകുന്ന ഇലച്ചിട്ട് ഏറ്റവും ഹിറ്റാകാൻ പോകുന്ന ഒരു പടമായിരിക്കും കത്തനാരെന്നാണ് എനിക്ക് തോന്നുന്നത്. വിജയ് ബാബുവിൻ്റെ ഇപ്പോൾ ഒരുപാട് പടങ്ങൾ ഹിറ്റായിക്കൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തിന് ഒരു ഹിറ്റും കൂടെ ഇത് ഉറപ്പിക്കാമെന്നാണ് തോന്നുന്നത്. പിന്നെ റോജിൻ തോമസ് എന്ന് പറയുന്ന ഡയറക്ടറുടെ ന്യൂ മൂവി, അദ്ദേഹം ചെയ്തിരിക്കുന്ന ഹോമായാലും മങ്കിപ്പനായാലും വേറെ ലെവലിലുള്ള ഒരു ജോണറിലുള്ള ഒരു മൂവിയായിരുന്നു. അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് അദ്ദേഹം ഹൊറർ എന്ന ഒരു സബ്ജക്റ്റ് കൈകാര്യം ചെയ്യുമ്പോൾ എങ്ങനെയിരിക്കും എന്നുള്ളതാണ് നമുക്ക് കാണേണ്ടത്. പിന്നെ ക്യാമറ വർക്ക് ചെയ്തിട്ടുണ്ട്, അടിപൊളിയായിട്ടുണ്ട്. എന്തായാലും മൂവി ഒരു അടിപൊളി മൂവി ആവുന്നതാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ നിങ്ങൾ എന്തായാലും അതിൻ്റെ ആ വീഡിയോയുടെ ഗ്ലിംസ് ഇറങ്ങിയിട്ടുണ്ട്, അതൊക്കെ ഒന്ന് കണ്ടു നോക്ക്, എങ്ങനെയുണ്ടെന്ന് അഭിപ്രായം പറയും. അടുത്തൊരു മൂവിയുടെ കാര്യവുമായിട്ട് ഞാൻ അടുത്ത വീഡിയോയിൽ വരാം. അതുവരെ എല്ലാവർക്കും ബൈ.